എടാ, എനിക്ക് 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 ഇപ്പൊ ഇവിടെ ക്ലെയിം ചെയ്യണം. അതെന്തിനാണ്? എനിക്ക് OCD ആണ്. ഇത് OCD അല്ല, ഇത് വെറും വൃത്തിയാണ്. നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് സ്വന്തമായോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അതൊരു OCD ആയി മാറുന്നത്. നിനക്കെന്ത് പറ്റി? ടോട്ടലി ഡിപ്രസ്ഡ്. അതെന്ത് പറ്റി? ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി. വരുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. വണ്ടിയും തട്ടി, സ്ക്രാച്ച് വീണു വണ്ടിക്ക്. ഇവിടെ ഓഫീസിലെത്താനും ലേറ്റായി. എനിക്ക് വയ്യ. പക്ഷെ അതിന് നമ്മൾ ഡിപ്രസ്ഡ് ആണെന്ന് ഒരിക്കലും പറയരുത്. ഇന്നൊരു ബാഡ് ഡേ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു വ്യക്തിയുടെ ചിന്തകളെ നെഗറ്റീവായി ബാധിക്കുന്ന ഗുരുതരമായ രോഗാവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ദൈനംദിന പ്രവർത്തനങ്ങളായ ഉറക്കം, ഭക്ഷണ രീതിയെ തുടങ്ങിയ കാര്യങ്ങളിൽ മാറ്റം വരുമ്പോഴാണ് വിഷാദം ഒരു വിഷാദ രോഗമായി മാറുന്നത്. എന്താടാ ഇന്നത്തെ ടെൻഷൻ? നാളെ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. അതിന്റെ പാനിക് അറ്റാക്ക് എനിക്ക് ഇന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഷോ, ഇതൊന്നും പാനിക് അറ്റാക്ക് അല്ല, ഇതൊക്കെ നോർമൽ സ്ട്രെസ്സാണ്, പോസിറ്റീവ് സ്ട്രെസ്സാണ്. ചുറ്റുപാടുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ ഇല്ലാതെ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് വരുന്ന അമിതമായ ആൻസൈറ്റിയെയും സ്ട്രെസ്സിനെയുമാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. സോ പ്ലീസ് സ്റ്റോപ്പ് യൂസിംഗ് സൈക്കോളജിക്കൽ ടേംസ് ഇൻ യുവർ കാഷ്വൽ ടോക്സ്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക എജു ദാലിം ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ.